നമസ്കാരം. എൽസിസ് ടേസ്റ്റി കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ നല്ല സ്പൈസിയുമായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 350 ഗ്രാം ഗ്രീൻ പീസ് ആണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഏകദേശം 8 മുതൽ 10 മണിക്കൂർ വരെ 4 ഇരട്ടി വെള്ളം ചേർത്ത് കുതിർത്ത് വെക്കണം. അങ്ങനെ 8 മണിക്കൂറിന് ശേഷം വെള്ളം കളഞ്ഞ് എടുത്തിട്ടുള്ളതാണിത്. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 4 മീഡിയം സൈസ് സവാളയാണ്. ഇത് തൊലി കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി നേർത്ത കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. വീണ്ടും ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 സർവ്വസുഗന്ധി ഇല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. വീണ്ടും ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ചു നേരം നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ചു നേരം കൂടെ നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോഴിത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ച മണം മാറി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളകുപൊടി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചോ കൂട്ടിയോ ചേർക്കാവുന്നതാണ്. വീണ്ടും ഇത് നന്നായി ഇളക്കി കൊടുക്കാം. മസാലയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസിന് മുകളിൽ വരത്തക്ക വിധം വെള്ളം ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് 4 വിസില് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ഈ കറി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. Thank you.